ഇപ്പം കാണുന്നത് പോലെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ്, സുഖിത്വം അങ്ങനെ അതൊന്നുമല്ല. ഒത്തിരി പരാജയങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പ്രൊക്യൂർമെന്റിൽ പരാജയപ്പെട്ടു, രണ്ടാമത് ഫാമേഴ്സ് കൊണ്ട് ചെയ്യിപ്പിച്ച് പരാജയപ്പെട്ടു, മൂന്നാമത് ഞാൻ ചെയ്തു, അത് നന്നായിട്ട് വന്നു. പക്ഷേ എങ്കിലും അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാര്യം ഞാൻ ലോക്കലുള്ള കുറച്ച് സ്റ്റാഫിനെയൊക്കെ വെച്ചു ഫാമിങ് ചെയ്തു. അപ്പം അവർക്ക് മാസ ശമ്പളമായിരുന്നു. അപ്പം അവർ സമയത്ത് പ്രൊക്യൂർ ചെയ്ത സാധനങ്ങൾ പറിച്ച് കുറ്റിക്കാട്ടിലൊക്കെ ഇട്ടു. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി നഷ്ടം. കാര്യം അവരെ സംബന്ധിച്ച് അവർ ശമ്പളം കിട്ടുന്നുണ്ട്, എന്നെ സംബന്ധിച്ച് സാധനം കടയിൽ കൊടുത്താലേ പൈസ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും നഷ്ടപ്പാടും വന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ കമ്പൗണ്ടിലാണ്. ഞാൻ നമ്മുടെ ഒരു ഏറ്റവും എനിക്ക് നല്ല അട്രാക്ഷനായിട്ട് തോന്നിയ ഒരു ജൈവ കർഷകനെ പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു ഈ ജൈവ കർഷകനെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ വരവിൻ്റെ ഉദ്ദേശം. സുജിത്ത് എസ് വി എന്ന് അറിയപ്പെടുന്ന ഒരു ജൈവ കർഷകൻ, അദ്ദേഹത്തിന് മിക്കവാറും എല്ലാ ചാനലുകളും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ എന്നുള്ള ഒരു കൃഷി സംഘം അദ്ദേഹത്തെ ഇവിടെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ അങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സാധാരണ ഇവിടുന്നുള്ള ആൾക്കാർ ഇസ്രായേലിൽ പോയിട്ട് അവിടുന്ന് കൃഷി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്തായാലും കുറച്ച് കൃഷി പഠിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു സംഭവം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് കൃഷി പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. സുജിത്ത്, ഇപ്പോൾ ഈ ഒരു കൃഷി കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു. സാധാരണഗതിയിൽ ഈ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും പല രീതിയിൽ നെഗറ്റീവ്സ് പറയാറുണ്ട്, പോസിറ്റീവ്സ് പറയാറുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന നെഗറ്റീവ്സ് പറയാം, ശ്രീലങ്കയിൽ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയതിന് ശേഷം അവർ അമ്പെ പരാജയപ്പെട്ടു എന്നൊരു വിലയിരുത്തൽ കേൾക്കുന്നുണ്ട്. അതുപോലെ കൃഷി ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഓർഗാനിക് കൃഷി ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ച് കാണുന്ന ഒരു സ്ഥലമായിട്ട് ഇസ്രായേലിന് വിലയിരുത്തുന്നു. ഇവിടുന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിലൂടെ റൈസ് ചെയ്ത കുറേയധികം കർഷകർ ഇവിടുന്ന് അവർ ദത്തെടുത്ത് കൊണ്ടുപോയി കൃഷി പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടുന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വരാനിരിക്കുന്ന ഒരു വലിയൊരു വിപ്ലവം, ഓർഗാനിക് വിപ്ലവമായിട്ട് താങ്കൾ കണക്കുകൂട്ടുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. അപ്പം വിപ്ലവം എന്ന് പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഫുഡ് ആവശ്യമാണ്, പച്ചക്കറി എല്ലാവർക്കും ആവശ്യമാണ്. അപ്പം നമുക്ക് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മൾ അന്യ സംസ്ഥാനത്തിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മൾ നോക്കിയാൽ ഡെയിലി ടൺ കണക്കിന് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ അത് ഉണ്ടെങ്കിൽ നമുക്ക് അന്യ സംസ്ഥാനം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ദിവസം എത്ര ബിസിനസ് വേണം പറഞ്ഞ് ആലോചിക്കുക. അപ്പം അത്രയും പച്ചക്കറി ഉള്ള ഒരു മാർക്കറ്റിൽ നമ്മളൊരു സംരംഭമായിട്ട് കൊണ്ടുവരുമ്പം നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ ഞാൻ ചെയ്യുന്ന ഇപ്പം നമുക്ക് പല പച്ചക്കറീസ്, എനിക്കിവിടെ മൊത്തം 25 മേലെ പച്ചക്കറി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ പച്ചക്കറിയും നമ്മൾ 100% നമ്മളൊരു സേഫ്റ്റി പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അടിപൊളിയായിട്ട് നിറച്ച് ഇപ്പോൾ കോഴിക്കാരൻ, ആട്ടിൻകാഷ്ടം, ചകിരിച്ചോറ്, നമ്മൾ മണലാണ്, ചകിരിച്ചോറ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ബെർമി കമ്പോസ്റ്റ്, അത് നമ്മളെ സൂ നടക്കുന്ന സൂവിൽ പോലെ, അതായത് സിറ്റി നമ്മുടെ സിറ്റിക്കകത്ത് നടക്കുന്ന ഒരു സൂവിനകത്ത് ആവശ്യം മൂല കരികളിലും ആവശ്യം മൂല മൃഗങ്ങളുടെ കാഷ്ടവും എല്ലാം ഉണ്ട്. പല്ലിൽ നിന്നെല്ലാം വെച്ച് അവിടെ നിന്ന് നമ്മൾ ബെർമി കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത്. ചെടികൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പാരമ്പര്യ വളം എന്നുള്ളതിനപ്പുറം ഇതൊരു ജൈവ കൃഷിയുടെ പ്രോത്സാഹനമാണോ ശരിക്കും അതുള്ളത്? അപ്പോൾ ജൈവ കൃഷി എന്താണ്, പാരമ്പര്യ വളം എന്താണ്, ജൈവ വളം എന്താണ്, പാരമ്പര്യ വളം എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ജൈവ വളം ഇപ്പം എല്ലാവരും 100% ഓർഗാനിക് എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനകത്തൊരു ചെറിയ കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, നമ്മൾ പശുവിന് നമ്മൾ കാലിത്തീറ്റ, അതായത് നമ്മൾ കാലിത്തീറ്റ ഒരു പ്രോസസ്ഡ് ഫുഡാണ്, കേട്ടല്ലേ, അത് കൊടുക്കാതെ കിട്ടുന്ന പശുവിന്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് സാധാരണ ഓർഗാനിക് എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സീനാരിയോയില് ഇത് കുറച്ചൊക്കെ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ കുറച്ച് മിൽക്കൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് രാവിലെ, ഞങ്ങൾ ശ്രീകാര്യം ബേസ് ചെയ്തിട്ട് കുറെ വീടുകൾക്ക് പുറത്ത് 150 ലിറ്ററോളം പാല് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് രണ്ട് ഫാമിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫാമാണ്. അപ്പം അവർക്ക് പോലും പിന്നെ കാലിത്തീറ്റയും സ്റ്റാഫുകളെല്ലാം വെച്ച് ഇപ്പോൾ 30 പശുവുള്ള യൂണിറ്റ് പോലും അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 100% ഓർഗാനിക് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ അതേപോലെ നമ്മൾ അടിവളയുടെ നമ്മൾ കൊടുക്കുന്ന കോഴിക്കാരം, ആട്ടും കാഷ്ടം നമ്മൾ പോൾട്രി മീനൂർ കൊടുക്കാറുണ്ട്. പോൾട്രി മീനൂർ നമ്മൾ എടുക്കുന്നത് മുട്ടക്കോഴി, ഇറച്ചിക്കോഴി രണ്ട് ഫാമുണ്ട്. അപ്പം രണ്ട് സ്ഥലത്ത് നമ്മൾ എടുക്കാറുണ്ട്. അപ്പം അവർ എനിക്ക് തോന്നുന്നു അവരെല്ലാവരും കാലിത്തീറ്റയും പ്രോസസ്ഡ് ഫുഡും കോഴിക്കും എല്ലാത്തിനും കൊടുക്കാറുണ്ട്. അപ്പം അവിടെ നിന്ന് എടുക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ, ഞാൻ ടൗണിനകത്ത് ട്രിവാൻഡ്രം സിറ്റിയുടെ കഴക്കൂട്ടാണ് അടുത്ത്. അപ്പം ഇവിടെ നമുക്ക് ഏകദേശം ഞാനൊരു 10-25 ഏക്കറോളം സ്ഥലം എനിക്കുണ്ട്. ഞാൻ കൃഷി ചെയ്യുന്നത് പാട്ടത്തിന് അടുത്തിടെ കൃഷി ചെയ്യുന്നത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിനകത്താണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. അല്ല, എനിക്ക് ചാന്നാങ്കടൊരു ഫാമുണ്ട്. അപ്പം ഇത്രയും കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യം പോലെ അടിവളം വേണം.
ഇത്രയും വളങ്ങൾ സഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഫാമോട് ടൈപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അതോടുകൂടി നമുക്ക് കുറച്ച് ലോ കോസ്റ്റ്, അതായത് നമ്മളിപ്പം വേറെ ആളെ ഈ സപ്ലൈ ആളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൂടും. അപ്പം നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ഡയറക്റ്റ് എടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറി കംപ്ലീറ്റ് നമ്മൾ ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ, അതായത് ആൾക്കാർക്ക് നല്ല കുറച്ച്, അതായത് നമുക്കൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. ഇപ്പം എനിക്ക് 25 പച്ചക്കറിയുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല പച്ചക്കറിയും പല വിലയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് 25 പച്ചക്കറി 25 ഒരേ വിലയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ ആ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വലിയ കോസ്റ്റ് അല്ല. നമുക്ക് നമ്മുടെ ഒരു എക്സ്പെൻസ് ഉണ്ട്, സ്റ്റാഫുകളുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട്, അതായത് കടക്കാടുന്ന് ഞാൻ പറയുന്ന കാര്യമാണെങ്കിലും ഒരു വർഷം നമ്മൾ സ്ഥിരമായിട്ട് ഒറ്റ വിലയ്ക്ക് ആൾക്കാർ കൊടുക്കുക. അപ്പൊ എനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് മാറുന്നില്ല. ഇപ്പം മാർക്കറ്റിൽ എന്തുകൊണ്ട് വില കയറുന്ന കുറേ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കുറെ കൂടുതലായിട്ട് ഉണ്ടാക്കും, മാർക്കറ്റിൽ സാധനം വരും, വില കൂടിയും, ചിലപ്പോൾ വില സാധനം കിട്ടാൻ വരുമ്പോൾ ഡിമാൻഡ് കയറും, വില കൂടും, ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മളെല്ലാം സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഞാനിവിടെ കഴിയുന്നതും കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്ലാൻ. ഒരു സ്ഥലം തക്കാളിയാണ് നമ്മൾ ഇട്ടെങ്കിൽ തീരുന്ന സമയത്ത് അടുത്ത തക്കാളി റെഡി ആവണം. അപ്പൊ ആ രീതിയിൽ അതൊരു വലിയൊരു ചലഞ്ചാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് മുന്നോട്ട് പോവാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഇതിന്റെ ചലഞ്ച് എന്ന് പറയുന്നത് ശരിക്കും കീടങ്ങളാണോ ചലഞ്ച് അതോ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ ചലഞ്ച് ആയിട്ട്? കീടങ്ങളെല്ലാം ഓബിയസ്ലി ചലഞ്ചാണ്. നമ്മൾ ക്ലൈമറ്റ് മാറുമ്പോഴത്തേന് പല പല നമുക്ക് തന്നെ, മനുഷ്യന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തന്നെ പല അസുഖങ്ങൾ വരാറുണ്ട്. അതേപോലെ നമ്മുടെ ചെടികൾക്കും കീടങ്ങളും പ്രശ്നങ്ങളെല്ലാം വരാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഇവിടെ സേഫ്റ്റി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഏതെങ്കിലും പ്രശ്നം വരും, നമ്മൾ അത് അപ്പോഴേ അതിനെ നമ്മൾ സേഫാക്കി മാറ്റുക ചെയ്യുന്നത്. നമ്മൾ ഒന്നുകിൽ നമ്മൾ നശിപ്പിച്ച് കളയോ ഇല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം സാറ് കീടനിയന്ത്രണത്തിന് എന്ത് സംവിധാനങ്ങളാണ്? നമ്മൾ വേപ്പെണ്ണ അധിഷ്ഠിതമായ വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേപ്പെണ്ണ നിയമസാൽ എന്ന് പറഞ്ഞിട്ടുള്ള നീം ബേസ്ഡ് ഒത്തിരി വേപ്പെണ്ണ അധിഷ്ഠിത കിട്ടും. അത് നമ്മൾ അത് കഴിയുന്നത് അതാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ എക്സ്പെർട്ടായിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ വേണമെങ്കിൽ നമ്മുടെ വെള്ളാണി കാർഷിക കോളേജിന്റെ സപ്പോർട്ട് എടുക്കാറുണ്ട്. കാര്യം അവരാണ് കുറച്ചുകൂടി റീസെന്റ് ഡെവലപ്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് നന്നായിട്ട് ചെയ്യുന്നത് അവരാണ്. ശരി, അപ്പൊ അങ്ങനെ അവരുടെ സപ്പോർട്ട് നമ്മൾ എടുക്കാറുണ്ട്. സാർ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളം ശരിക്കും ഒരു ജൈവ വളം തന്നെയാണ് എന്ന് ഉറപ്പാണ്? അതെ, 100% ജൈവവളമാണ്. ഞങ്ങൾ തന്നെ ഡയറക്റ്റ് പോയി എടുത്തിട്ട് വരുവാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാര്യം നമ്മൾ ഇടയ്ക്ക് ഒന്നുകൊണ്ടിടുന്ന എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇതിനകത്ത് കുറെ മണ്ണും ചവറും ഒക്കെ കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്തത് ഡയറക്റ്റ് പശുവുള്ള ഫാമിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതാവുമ്പോൾ നമുക്ക് ക്വാളിറ്റി അഷുവർ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ എല്ലാം അവിടെ എല്ലാം ഇറക്കി മൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് നല്ല വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമുക്ക് സൂട്ടബിളായ രീതിയിൽ എന്താണ് എടുക്കണമെന്ന് വെച്ചിട്ട് അത് അഡോപ്റ്റ് ഞാൻ റെഡിയാണ്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം ഇപ്പം നമ്മുടെ സിക്കിം മിനിസ്റ്ററും ടീമും നമ്മുടെ ഫാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു വൈകിയുടെ ഭാഗമായിട്ട്. അപ്പം അവര് വന്നിട്ട് അവർ 100% ഓർഗാനിക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമ്മളിവിടെ സേഫ്റ്റി വിറ്റാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അപ്പം അവര് അവരുടെ രീതി, അതായത് ജൈവമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടെ തിരക്ക് കഴിഞ്ഞിട്ട് അടുത്ത മാസം എന്തായാലും ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ പഠിച്ചിട്ട് വരാനുള്ള സിക്കിമിലേക്ക്. ഇവിടെ നല്ല ഹാർവസ്റ്റ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇല്ലെങ്കിൽ നമുക്കെല്ലാം കാൽക്കുലേഷൻ ഉണ്ട്, ക്രോപ്പ് ആണെങ്കിലും എല്ലാം കാൽക്കുലേഷൻ ഉണ്ട്. ആ നമ്മൾ ഞാനല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫൈനൽ പ്രൊഡക്റ്റാണ് എൻ്റെ ലക്ഷ്യം. അത് സേഫ്റ്റി ആയിട്ട്, അതായത് ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ പച്ചക്കറി ഉണ്ടാക്കുകയാണ് എൻ്റെ ലക്ഷ്യം. നോർമലി നമ്മളിവിടെ സാധാരണ ചെയ്യുന്നതിന് നമ്മൾ ഫിഷ് അമിനോ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കടപ്പുറം തൊട്ടടുത്താണ്. അപ്പൊ നമ്മൾ കിട്ടുമ്പോൾ മീൻ ഒരു 100 എടുക്കുക, ചക്കര ഇട്ടിട്ട് അങ്ങനെ കുറച്ച് പൊടിക്കൈയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് നമുക്ക് കിട്ടുന്ന അറിവാണ്. നമ്മുടെ പൂർവികരും യൂണിവേഴ്സിറ്റിയും പല ലെവലിലും പറയുന്ന അറിവുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓരോ ചെടിയും അതിന്റെ ലക്ഷണങ്ങളും കാണുമ്പോൾ നമ്മളിപ്പോൾ കാൽസ്യം ആണെങ്കിലും മഗ്നീഷ്യം ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും ഓരോന്നിനും ഡെഫിനിറ്റ് വരുമ്പോൾ അത് ചെടികൾ കാണാറുണ്ട്. അപ്പൊ അത് നമ്മളിവിടെ ചെയ്യുന്ന അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ് നമ്മളപ്പോ തന്നെ പോളിയാറ് കൊടുക്കുന്നത്. പോളിയാറ് ചിലപ്പം പെഞ്ചുറി കൊടുക്കും. നമ്മൾ വെള്ളത്തിനോട് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി എക്കണോമി വർക്ക്ഔട്ട് ആവത്തില്ല. അതൊന്ന് കഴിയുന്ന നമ്മൾ ഫോളിയാർ ആണ് കൊടുക്കുന്നത്. സ്പ്രേ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഇവിടേക്ക് ഓൾമോസ്റ്റ് ഹാർവസ്റ്റിംഗ് കഴിയാറായി. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പം കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ ഈ ഏരിയ നമ്മൾ റെഡി ആയിട്ട് തണ്ണിമത്തനെ ഇടാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ്. തണ്ണിമത്ത ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞു, രണ്ടാമത് ഇടാൻ വേണ്ടി ഇരിക്കുക. തണ്ണിമത്തൻ ഉണ്ടോ അപ്പൊ ഇവിടെ? ആ ഇവിടെ കുറച്ച് അങ്ങറ്റത്തെ കുറച്ച് കിടപ്പുണ്ടല്ലേ. അതെ, അതെങ്ങനെ കിരണാണോ അതോ മറ്റേ? നമ്മള് കിരണാണ് ഇട്ടിരിക്കുന്നത്. കിരണാണ്? അതെ, ആ കളറ്. അത് വേറൊരു കമ്പനിയുടെയാണ്.
നമ്മളെപ്പോഴും രണ്ടു മൂന്ന് കമ്പനി ട്രൈ ചെയ്യാറുണ്ട്. ഒരു കാര്യം, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ അതിന്റെ പെർഫോമൻസ് മാറും, ക്യാരക്ടർ മാറും, സീഡിന്റെ ക്യാരക്ടർ മാറും. അതുകൊണ്ട് കഴിയുന്നതും ഒരു ക്രോപ്പിന്റെ രണ്ടു മൂന്ന് കമ്പനിയുടെ സീഡ് നമ്മളെപ്പോഴും ട്രൈ ചെയ്യും. ഓ ശരി ശരി. അപ്പോൾ സാധാരണ ഒരു കൃഷി താറ് ഇറക്കിയതിന് ശേഷം രണ്ടാം ഒരു കൃഷി കൊടുക്കാൻ നോക്കുമ്പോഴേ വീണ്ടും അതിന്റെ ഹാർവെസ്റ്റിംഗ് അതിന്റെ ഒരു കൗണ്ട് എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? കൂടുതലായിട്ടാണോ കുറവായിട്ടാണോ? അല്ല, ഇപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ഓൾറെഡി വെണ്ടയ്ക്ക് കഴിഞ്ഞതാണ്. അപ്പൊ നമ്മളിപ്പോ അടുത്ത് സീഡ് ഇട്ടിരിക്കുവാണ്. അപ്പം ഇതിന് ഓൾറെഡി നമ്മള് ഇതിന്റെ വേരെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മളുണ്ടാകുന്ന മെനു ഹൃദയ അടിവളെല്ലാം നമ്മളോട് കൊടുത്തിട്ടുണ്ട്. നമ്മള് കോഴിക്കാരൻ ചാണകം എല്ലാം നമ്മൾ ജൈവവള ആവശ്യം പോലെ ഇതെല്ലാം ജൈവവളാണ് നമ്മളെല്ലാം ഓൾറെഡി കൊടുത്തിട്ടിരിക്കുവാണ്. ചകിരിച്ചോറ് എല്ലാം ഉണ്ട്, ആട്ടും കഷ്ടം കോഴിക്കാരൻ. അത് ചെടിക്ക് ആവശ്യമുള്ള സാധനം അത്യാവശ്യം നമ്മൾ ഏകദേശം ഒരു ഇത്രത്തോളം ആഴത്തിന്റെ മണ്ണ് നമ്മൾ പൈപ്പ് വെച്ച് ഡിഗ് ചെയ്ത് മാറ്റി വേസ്റ്റിൽ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫില്ല് ഇട്ടിക്കുവാണ്. അപ്പം അതിന് നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ആവശ്യം നോക്കി വെച്ചാൽ കിട്ടും. തീർച്ചയായിട്ടും. അപ്പൊ സാറ് നേരത്തെ ഏത് മേഖലയിലായിരുന്നു? സാറിന്റെ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ്? ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. 2005 ബാംഗ്ലൂർ ജോയിൻ ചെയ്ത ഇന്ദോജി ഗ്രൂപ്പിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പല കമ്പനീസിലും വർക്ക് ചെയ്തു. MBA കഴിഞ്ഞതാണ്. പിന്നെ ബാംഗ്ലൂർ തന്നെ ഒരു പത്രത്തിന്റെ യൂണിറ്റ് മാനേജർ ആയിരുന്നു. ഏത് പത്രം? ഒരു കേരളകുമുദിന്റെ ഒരു നമ്മുടെ ഒരു ബാംഗ്ലൂർ യൂണിറ്റ്. ബാംഗ്ലൂർ യൂണിറ്റ്. കൊല്ലത്തും ഇല്ല, ഞാൻ ബാംഗ്ലൂർ ജോയിൻ ചെയ്തു. അവിടെ കേരളത്തിലായിരുന്നു? ഇല്ല, കേരളത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. അവിടെ കോർപ്പറേറ്റ് ലെവലിലാണ്. അവിടെ കുറെ നാള് നല്ല ലൈഫായിരുന്നു. അങ്ങനെ കോർപ്പറേറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇങ്ങനെ ഒരു ആശയം തോന്നാൻ എങ്ങനെയാണ് സാറിന്റെ മനസ്സിൽ? എന്റെ ഒരു നീസ് ഉണ്ട്, ചേട്ടന്റെ മോക്ക് ലുക്കേമിയ ആയിരുന്നു. അപ്പം 2011 കഴിഞ്ഞിട്ട് അവർ കുറച്ച് നാൾ അവരുടെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ട് കുറച്ച് നാൾ അവരുടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടും പേരും നന്നായിട്ട് മനസ്സിലായി. അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ് എല്ലാരും ജീവിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നല്ല ഭക്ഷണം ഇല്ലെങ്കിൽ പാടാം മുന്നോട്ട് പോകാനായിട്ട് പോകാൻ പറ്റും. പിന്നെ 2005 ഞാൻ ഇന്ദോജി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് സാലറിക്ക് ഫസ്റ്റ് കിട്ടിയത് പോയിസൺ ആയിട്ട്. അപ്പം അന്ന് മുതലേ എന്റെ ഒരു സ്പാർക്ക് ഉണ്ട്, കാര്യം ഭക്ഷണമാണ് അൾട്ടിമേറ്റ് മുഖ്യം എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ ഓഫീസിൽ പോകുമ്പോ എല്ലാം കഞ്ഞിയാണ് കൊണ്ടുപോകുന്നത് ഓഫീസില്, ടിഫിൻ ബോക്സില്. കാര്യം നമ്മുടെ ബാംഗ്ലൂരിലുള്ള അറിയില്ലല്ലോ നമ്മുടെ കഞ്ഞി എന്താ, നമുക്കല്ലേ വിലയില്ലാതുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ലൈഫായിരുന്നു. മനുഷ്യൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ബാംഗ്ലൂരിലുള്ള താമസിക്കുന്ന വീട്ടിന്റെ മേലെയാണെങ്കിലും സൂസിയാനി ഉണ്ട്, ആന്റിയുടെ അവിടെ നമ്മൾ കുറച്ച് കൃഷി ചെയ്യും ഇറച്ചി തന്നെ പെട്ടെന്ന രീതിയിൽ. പിന്നെ കുഞ്ഞുനാളിൽ എനിക്കൊന്ന് മനസ്സിൽ ചെറിയൊരു ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാട്ടിൽ വരുമ്പോൾ കുറച്ച് എന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെ കുഞ്ഞുനാളിൽ ഉണ്ട്. പിന്നെ അത് ഒരു ആവശ്യമായിട്ട് വന്നപ്പോൾ നീടായിട്ട് വന്നപ്പം ഞാൻ തന്നെ അങ്ങ് ഇറങ്ങി. ജീവനുള്ള മണ്ണ്, ആരോഗ്യ ഭക്ഷണം അല്ലെങ്കിൽ ഔഷധ തുല്യമായ ഭക്ഷണം, അതല്ലെങ്കിൽ വിഷമില്ലാത്ത ഭക്ഷണം, അതെ, ഇനി വരുന്ന തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. വളരെ മനോഹരമായിട്ട് തോന്നിയ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ മക്കളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും വളരെ സേഫസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വീഡിയോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ? എവിടുന്നാണ് ഇതിങ്ങനെ കിട്ടുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ അനുഭവം എനിക്കുണ്ട്. അപ്പൊ എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു തോന്നുമ്പം അതും ഞാനല്ലേ നോക്കണ്ടേ. അപ്പൊ അവന് നല്ല ഭക്ഷണം കൊടുക്കാൻ, നല്ല ഹെൽത്തി ആയിട്ട് വളർത്തേണ്ട ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് അന്വേഷിച്ച് ഞാൻ പോയപ്പം നമ്മുടെ സമൂഹത്തില് അങ്ങനെ സേഫായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആരുമില്ല. കാര്യം ഞാൻ തുടക്കത്തിൽ ഈ കൃഷി ഇറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ പാരമ്പര്യ കർഷകരെന്ന് കുറെ കാലത്തേതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര സക്സസ് ആയിട്ട് പോയിട്ടില്ല. കാര്യം അവരൊന്നും പ്രോട്ടോകോൾ ഒന്നും പാലിക്കുന്നില്ല. എല്ലാവരും ഇഷ്ടമുള്ള മരുന്നെങ്കിലും അടിക്കുക, അവളെ കടയിൽ പോയിട്ട്. അപ്പൊ അതൊക്കെ എന്നെ കുറെ ടെൻഷൻ അടിപ്പിച്ചു. പിന്നെ ഞാൻ ട്രഡീഷണൽ ഫാമേഴ്സിനോട് ചെയ്യിപ്പിച്ചു. പക്ഷെ അതും സക്സസ് ആയിട്ട് വന്നില്ല. കാര്യം നമ്മളിവിടെ നിന്ന് ഹൈടെക് ഫാമിംഗ് ആണ് ഈ നമ്മൾ മൾച്ചിങ് ഒക്കെ ഇട്ട് ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ ട്രഡീഷണൽ ഫാമേഴ്സ് അല്ല, നോർമൽ ഫാമിംഗ്. പക്ഷെ അതിന് പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്, നമ്മൾ എടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള വില്ലിങ് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ സ്വന്തമായിട്ട് തന്നെ പാറശ്ശാല ബ്ലോക്കിൽ ആ ഫാമയുടെ തന്നെ സ്ഥലം ഞാൻ എടുത്ത് കൃഷി ചെയ്തു. സെയിം മൾച്ചിങ് ഒക്കെ ഇട്ട് ചെയ്ത് നന്നായിട്ട് വന്നു. അപ്പം എല്ലാരും ഇപ്പം കാണുന്നത് പോലെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ്, സുഖിത്വം, അങ്ങനെ അതൊന്നും അല്ല. ഒത്തിരി പരാജയങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പ്രൊക്യൂർമെന്റിൽ പരാജയപ്പെട്ടു, രണ്ടാമത് ഫാമേഴ്സിനോട് ചെയ്യിപ്പിച്ച് പരാജയപ്പെട്ടു. മൂന്നാമത് ഞാൻ ചെയ്തു, അത് നന്നായിട്ട് വന്നു. പക്ഷെ എങ്കിലും അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാര്യം ഞാൻ ലോക്കലുള്ള കുറച്ച് സ്റ്റാഫിനെ ഒക്കെ വെച്ചു ഫാമിംഗ് ചെയ്തു. അപ്പം അവർക്ക് മാസ ശമ്പളമായിരുന്നു. അപ്പൊ അവർ സമയത്ത് പൊക്കുവർ ചെയ്ത സാധനങ്ങൾ പറിച്ച് കുറ്റിക്കാട്ടിലൊക്കെ ഇട്ടു. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി നഷ്ടം. കാര്യം അവരെ സംബന്ധിച്ച് അവർ ശമ്പളം കിട്ടുന്നുണ്ട്, എന്നെ സംബന്ധിച്ച് സാധനം കടയിൽ കൊടുത്താലേ പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വന്നു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തിന്റെ, അതായത് ഇവിടുന്ന് ഒരു 45-50 കിലോമീറ്റർ ഉണ്ട്, ദൂരെയാണ്. അപ്പം നമ്മുടെ ഈ ഓപ്പൺ പൊസിഷൻ ഇപ്പൊ കാണുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് വന്നപ്പോഴത്തേന്
അങ്ങ് തന്ന ഫാമേഴ്സിനും ചെറിയൊരു ബുദ്ധിമുട്ടായി. അപ്പൊ അവര് എന്റെ സ്റ്റാഫിനെ ചോദിച്ച് നിർത്തിക്കൊണ്ട് പോറായില്ലേ. അപ്പം എന്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പം സ്വരം നന്നായിരിക്കും പാട്ട് നിർത്തണ്ടേ. അപ്പം ആ രീതിയിൽ പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി പരാജയം വന്നിട്ടുണ്ട്. പിന്നെ കൊല്ലത്തൂർ എൻആർഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയും ഞാൻ ഫാമിംഗ് ചെയ്തു. പക്ഷേ നമ്മള് ഒരു ഷോപ്പ് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാർട്ട് പുള്ളി ഷോപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ഫാം. അങ്ങനെ അവിടെയും ഒരു പരാജയം ഉണ്ടായി. ആവശ്യം പോലെ പരാജയങ്ങളുണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ ഇതിനൊരു പവിത്രതയുണ്ട്. നമ്മൾ കൃഷിക്കുന്ന ഈവൻ നമ്മൾ വിത്ത് നടുന്ന പോലും ഞാൻ നമ്മുടെ സ്റ്റാഫിൻ്റെ അത് പറയണ എല്ലാം അന്യ സംസ്ഥാന തൊഴിലാളിയാണ്. ഞാനിവിടെ തോലും പറയുന്നത് അപ്പനെ മനസ്സിൽ കാം കുറവ്. കാര്യം നമ്മൾ മനസ്സുകൊണ്ട് നമ്മളൊരു വിത്ത് നടുമ്പോഴും ഇഷ്ടമല്ലാതില്ല എൻ്റെ കൂടെ ദേശം കഞ്ചട്ട് ചെയ്തിട്ട് കാര്യമില്ല. എവ്രി വൺ ഹാപ്പി. കാര്യം നമ്മളൊരു ഹാപ്പി ഒരു കൾച്ചർ, നമ്മൾ കഴിയുന്നത് നമ്മളൊരു ഡിഫറെൻറ്റ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പുതുതലമുറയിൽ, കാര്യം ഇപ്പം കൃഷി എന്നുള്ളത് പലരും നിർത്തിക്കൊണ്ട് പോയിരിക്കും. അപ്പം അതുകൊണ്ട് പുതുതലമുറയാണെങ്കിൽ പോലും പല മേഖലകളിൽ തെരിഞ്ഞ് പോകുന്ന ആരും കൃഷിയിലേക്ക് വരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇവിടെ കോളേജായിട്ട് ഒരു എം ഒ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് 10 പേര് ഇന്റേൺഷിപ്പ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. വിത്ത് സാലറി നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന എൻ്റെ പെർമനന്റ് സ്റ്റാഫിൻ്റെ സെയിം സാലറി അവർക്കും കിട്ടുന്നുണ്ട്, അവർ സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സിന് അനുസരിച്ചിട്ട്. അപ്പം അങ്ങനെ പുതുതലമുറ കൃഷി പഠിക്കുന്നുണ്ട്. എന്തായാലും ഉറപ്പാണ് അവർ കുറച്ച് പേരെങ്കിലും കൃഷിയിലേക്ക് വരും. തീർച്ചയായിട്ടും പുതിയ തലമുറ കൂടി ഒരു പദ്ധതിയിലേക്ക് സാർ കൊണ്ടുവരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. Thank for watching. Don't forget to subscribe, like, share, and comment.